ആ ഇടിവ് നിലവിളിച്ചിരുന്നില്ല. അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ. എന്താ സ്വഭാവം? ഒരു സ്വഭാവ്യതയില്ല. കൃത്യമായിട്ടുള്ള അക്കൗണ്ട്, അതിൻ്റെ റിട്ടേൺസ്, അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതല്ലേ. എന്താ അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. അത് വരട്ടെ, എന്താ വെച്ചാൽ വരട്ടെ, അപ്പോൾ നോക്കാം. ഐ, 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കില്ലേ? അക്കൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ പണം പിൻവലിക്കേണ്ട വന്നാൽ പിൻവലിക്കേണ്ടി വരില്ലേ? പാർട്ടി ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കും. അതിപ്പോൾ 3 കോടി 5 കോടി എന്നൊക്കെ പറഞ്ഞാൽ ചില പത്രങ്ങൾ എഴുതി, അതൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുകയാണ്. അതെന്തെങ്കിലും ആവട്ടെ, പണം നിയമാനുസൃതമായിട്ടുള്ള അക്കൗണ്ടല്ലേ? അപ്പോൾ പണം വിഡ്രോ ചെയ്തിട്ടുണ്ടാവും, ആവശ്യത്തിന് പണം വിഡ്രോ ചെയ്യണമല്ലോ. എന്നൊക്കെ അത് ആരാ പറയുന്നത്? ഇഡി അങ്ങനെ പറഞ്ഞ എനിക്കറിയില്ല. ഇതൊക്കെ വളരെ ഞാനത് 100 പ്രാവശ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. അതതിൻ്റെ കൃത്യമായിട്ടുള്ള നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി, അതിൻ്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, LDF ഒരു മുൻകൈ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്താണ്, തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ 3 മണ്ഡലങ്ങളിലും, തൃശ്ശൂർ, ചാലക്കുടി, ആലത്തൂരി, 3 മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് LDFന്. LDFൻ്റെ മേൽക്കൈ എതിരാളികൾ വരെ മറ്റേ അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് വരും. അപ്പോൾ അതിന് തടയിടാൻ പറ്റുമെന്നൊരു പരിശ്രമമാണ്. ആരെന്ത് സമരം നടത്തിയാലും അത് നടക്കാൻ പോണ കാര്യമല്ല. LDF നല്ല വിജയം കേരളത്തിൽ LDFന് ഉണ്ടാവും. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ LDFൻ്റെ 3 സ്ഥാനാർത്ഥികൾ വിജയിക്കും. അതിന് തടയാൻ ആർക്കും കഴിയില്ല. അതിൻ്റെ മോട്ടീവ് അതാണ്. രാഷ്ട്രീയമായിട്ട് LDFനെ തളർത്താൻ കഴിയുമോ, അതിനൊരു അവസരമായിട്ട് എടുക്കുകയാണ്. അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അതാണ് എതിരാളികൾ കാണുന്നത്. അതാണ് അതിൻ്റെ സംഭവം. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കുന്നത്. ഇതാണ് എന്നെ സംബന്ധിച്ച് ചുരുക്കത്തിൽ. അറിയില്ല, വരട്ടെ, നോക്കട്ടെ. അപ്പോൾ നമ്മൾ പിന്നെ ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നിലപാട് പറഞ്ഞത് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നമ്മളത് കൈകാര്യം ചെയ്യാമെന്നാണ്. അപ്പോൾ അതിൽ നമ്മളെ തളർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് നടക്കുന്ന ഒരു കാര്യമല്ല ഇപ്പോഴത്തെ നില. അതാണ് BJP മനസ്സിലാക്കേണ്ടത്, അത് തന്നെയാണ് UDF മനസ്സിലാക്കേണ്ടത്. ആരും ഏത് ശക്തിയായാലും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആര്? ആ ഇന്നലെ അനിലേക്കര, അല്ല അയാളിപ്പോൾ ഓരോ ഇതാ. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കുന്നില്ല. വളരെ അവരുടെ ഒരു തലത്തിലേക്ക് താന്ന് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ.